அடி போலே போலோ போலோ பொண்ணே இந்த ஃபைட் அவன் பொங்கான் தானே தாமசம் கண்டோ அவனியை பொங்கி வரான் தானே ஒரு தாமசம் உண்டு கண்டோ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള റോഡാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഫ്ലൈ ഫിഷിംഗ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ നമ്മൾ ഇന്ന് സ്നേക്ക്ഹെഡ് ഫിഷിംഗിന് വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ വീഡിയോ കണ്ടുള്ളവർക്കെല്ലാം അറിയാം, നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ റോഡും റീലും ഉപയോഗിച്ചുള്ള ഫിഷിങ്ങാണ് കൂടുതലും നമ്മുടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതാ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ വൈറ്റ് ഫ്രോഗ് ഉപയോഗിച്ചൊരു മീൻ പിടുത്തമാണ്. അതായത് കണ്ടോ ഈ ഫ്രോഗ് കണ്ടോ, ഇതൊരു വൈറ്റ് കളറിലുള്ള ഒരു പോപ്പിംഗ് ആക്ഷനുള്ള ഫ്രോഗാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ കണ്ടോ ഈ ഫ്രോഗ് ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിക്കുന്നതാണ്. അതായത് വൈറ്റ് കളറെ മീൻ അടിക്കുമോ പോപ്പിംഗ് ഫ്രോയെ മീൻ അടിക്കുമോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതായത് ഇതുപോലുള്ള കാട്ടിലൊക്കെ കാസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് അറിയാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള കാട്ടുകളിലൊക്കെ കാസ്റ്റ് ചെയ്യുവാണ് നമ്മൾ മീൻ പിടിക്കാറുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മുളയ്ക്കാതെ ഒന്ന് കാസ്റ്റ് ചെയ്യാം. നമുക്ക് വാഹയ്ക്ക് കാസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്പീഡ് കിട്ടുക ചെയ്യണം. അതേസമയം ചെറുമീനാണെങ്കിൽ നമ്മൾ പെയ്യ് നിർത്തി നിർത്തി വലിച്ചാലും ചെറുമീൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതുപോലെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് വരച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് നിർത്തിക്കൊടുത്താൽ ചെറുമീനാണെങ്കിൽ അടിച്ചു കൊടുക്കും. പക്ഷേ വാഹയാണെങ്കിൽ നമ്മൾ നിർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകും, എടുക്കത്തില്ല, സ്ട്രൈക്ക് എടുക്കത്തില്ല, ചെറിയ ഫോളോ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ കാഴ്ചകളായിട്ട് മുമ്പോട്ട് പോകാം. കാസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി സ്ട്രൈക്ക് കിട്ടിയുണ്ടോ. അവിടുന്ന് തന്നെ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടി. നമുക്കിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാശിയിട്ട് പോകാം. നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ നമുക്ക് ഇനി മുമ്പോട്ടുള്ള കാശിങ്ങിന് ഒരു ധൈര്യമായി. അപ്പോൾ നമുക്ക് തല്ലി ഇനി മുമ്പോട്ട് പോകാം. കിട്ടിയോ? ഇല്ല. അവിടെ വാഹയായിരുന്നു കേട്ടോ. നല്ലൊരു കാടിനകം ഒരു മുടങ്കാടാണ്. ഇതിന് അകത്തോട്ട് വലിയ സ്കിപ്പ് കാസ്റ്റ് ചെയ്ത് കയറ്റി വിടാം. എത്രത്തോളം പറ്റുന്ന തരത്തില് നോക്കാം. ഇങ്ങോട്ട് അവിടെ അടിക്കാൻ കിട്ടും. അടിപൊളി ചുണ്ടോ പൊന്നെ എന്ത് അമ്പോ എന്ത് വരുന്നത്. എന്തോ പോക്കാണ് ജെറ്റ് വരുന്നുണ്ടല്ലോ. ഒറ്റ വരെ ഒന്നും അടിച്ചു നോക്കിയാവേ. ഇന്ന് സ്ട്രൈക്കിന്റെ പേട്ടയാ. ക്യാമറയിൽ എത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ നേരിൽ കാണുമ്പോൾ ഒരു ഭയങ്കര അനുഭവം നൽകുന്ന ഒരു കാഴ്ച. ഫോളോ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നൂടെ നോക്കാം.
കിട്ടിയോ? പറമ്പോട്ട് പിടിക്കട്ടെ. എങ്ങനെയുണ്ട് മീൻ? മീൻ എങ്ങനെയുണ്ട്? ഓ അടിപൊളി ഫൈറ്റാണ് പൊങ്ങാൻ തന്നെ താമസം കണ്ടോ. അവന് പൊങ്ങി വരാൻ തന്നെ ഒരു താമസം ഉണ്ട് കണ്ടോ. റോഡ് ഉണ്ടോ? അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള റോഡാണ്. എന്നിട്ടും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഉണ്ണി മീൻ എടുക്കാൻ പോവാം. ക്യാമറ ചെയ്ത മീനെടുത്തു. അതാ നമ്മുടെ ഉണ്ണി മീൻ എടുക്കാൻ പോവാം കേട്ടോ. പയ്യ പയ്യ ഫാദർ ഇറക്കട്ടെ, ഫാദർ ഇറക്കട്ടെ, ഫാദർ ഇറക്കട്ടെ. ആ അതിലും കൂടല്ലേ. ആ ഓക്കെ, നിൽക്കടി നിൽക്കടി, ഫാദർ ഇറക്കടി. അതിന് ചെറിയ ഉടക്കല്ലേ, പൊക്കി എടുക്കല്ലേ, പൊക്കി എടുക്കല്ലേ. പയ്യും ബലം പിടിക്കല്ലേ, പിടിച്ച പോവും. നിങ്ങൾക്ക് വിടി വിട് വിടി വിട് വിടി, ഞാൻ പൊക്കെടുക്കാം, ഞാൻ പൊക്കെടുക്കാം. നീ ക്യാമറ പിടി, ഇപ്പം വേണം, പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ കാരണം ഇത് ചെറിയ ഉടക്ക, നിങ്ങൾക്ക് തന്നെ എൻ്റെ ഉടക്ക കാണാമെന്നിരുന്നു കേട്ടോ. കണ്ടോ കണ്ടോ, ഇതിൻ്റെ ഉടക്ക ഞാൻ ജസ്റ്റ് കാണിച്ചത് കണ്ടോ. ഈ ഒരു ചെറിയ ഉടക്കമുള്ളൂ കണ്ടോ. ഇതാ നിങ്ങൾക്ക് കണ്ടത് കണ്ടോ. ഇത് വലിച്ചാൽ ഒരുപാട് പവർ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കാതെ തുടക്കിയിട്ടേ ഇല്ലത് കണ്ടോ. ഈ ഇത്രയും വെളിയിൽ ഉടക്കി കഴിഞ്ഞ സാധനം പോകേണ്ടതാണ് ഇത്ര ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അതുമല്ല, ഇപ്പം പിടിച്ചിട്ടുണ്ടോ, വായിൽ ഉടക്കാത്തതുകൊണ്ട് പോകുമ്പോൾ വാ തുറക്കത്തില്ല ഗ്രിപ്പ് ഇടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലാതെ ഗ്രിപ്പ് ഇട്ടെ. നമുക്ക് പെയ്യ നമ്മുടെ വാഹക്കുട്ടനെ സെറ്റാക്കാം. ഇത് കണ്ട അത്യാവശ്യം കടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വലിയൊരു പരിക്കും പറ്റാണ്ടോ, കടി കടി വരുന്നുണ്ടോ, ഗ്രിപ്പ് ഇടാൻ പോകാണ്ടോ. ഈ വായിൽ ഉടക്ക് വായിലായിരുന്നെങ്കിൽ ഓ കണ്ടോ, കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെ കണ്ടോ. ഗ്രിപ്പ് ഇടാൻ തന്നെ പാട്. ഇതുപോലെ ആദ്യമായിട്ട് ഇത്ര വേണ്ടോ, അവൻ താ വാ തുറക്കുക, പെട്ടെന്ന് അടയ്ക്കുക, അതാണ് അവൻ്റെ പരിപാടി. അങ്ങനെ നമ്മൾ ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കഷ്ടപ്പെട്ട ഗ്രിപ്പ് ഇട്ടേ. വിവാഹിക്ക് ഗ്രിപ്പ് ഇടാൻ ഇത്രയും പാട് വിടുന്ന ആദ്യം കേട്ടോ. നമുക്ക് മീൻ ഒന്ന് കാണിക്കാം. വേണ്ട ഏ അടിപൊളി ഒരു വാ വേണ്ട. നമുക്ക് ബാക്കി കാശുകളിൽ കിടക്കാം കേട്ടോ. നമ്മുടെ മീൻപിടുത്തമൊക്കെ നമ്മൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ മീൻപിടുത്തം. നമ്മുടെ വാഹ ഉണ്ടോ, വാഹ കണ്ട് കാണിച്ചു തരാം. അതല്ല നല്ല സൈസ് വാഹ കേട്ടോ, അത്യാവശ്യം രണ്ട് രണ്ടര കിലോ വരുന്ന വാഹയാണ്. തൂക്കി കാണിക്കാൻ വേണ്ടി അപ്പം നമുക്ക് രണ്ടാ മുളം കാട്ടി കാണിച്ചാണ്. ഇരുട്ടായത് കൊണ്ട് നല്ലതായിട്ട് കിട്ടി കാണത്തില്ല. നമ്മളിനി ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമ്മളിനി മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് കാശൊക്കെ ചെയ്തിട്ട് അങ്ങ് പോവാണ്. ഇരുട്ടിയതിന് വീഡിയോ ഓഫ് ചെയ്യുവാണ്.